ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബോക്സ് ടൈപ്പ് കട്ടിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോയാണ് ചെയ്യുന്നത്. ഇതേപോലെ മൂന്ന് പാർട്സ് ആയിട്ടാണ് നമുക്ക് കട്ടിൽ വരാം. അത് നമ്മൾ റൂമിൽ എത്തിയതിൻ്റെ ശേഷം മൂന്ന് പാർട്സും കൂടി ജോയിൻ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരും. നമുക്ക് ഇങ്ങനെ പാർട്സ് ആയി കാരണം നമുക്ക് ഓരോ റൂമിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ്. മുകളിലുള്ള റൂമുകളൊക്കെ ആകുമ്പോൾ ഒറ്റ രീതിയിൽ ഒറ്റ വലിപ്പത്തിലാണ് നമ്മൾ കട്ടിൽ പണിതെന്ന് വെച്ചാൽ അത് മുകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ പാർട്സ് ആയിട്ടാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ കട്ടിലിൻ്റെ പാർട്ടാണ് എടുക്കുന്നത്. ഇത് മുകളിലത്തെ റൂമിൽ സെറ്റ് ചെയ്യാനുള്ള കട്ടിലാണ്. ഇത് മുകളിലെ ആ സ്റ്റെയറൊക്കെ കയറിയിട്ട് വേണം അത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ. ഒറ്റ വലിപ്പത്തിലാണ് നമ്മൾ കട്ടിൽ പണിതെന്ന് വെച്ചാൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കില്ല. അപ്പോൾ ഇതേപോലെ പാർട്സ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ആ റൂമിൽ വന്നിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് സൈറ്റ് വരുന്നത് തൃശ്ശൂരാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് കസ്റ്റമർ കോൺടാക്ട് ചെയ്ത്. അപ്പോൾ 6x5 6x5 നീളം 5 അടി വീതി വരുന്ന രണ്ട് കട്ടിലാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പണിത് കൊടുത്തത്. നമ്മൾ മറ്റ് ഫർണിച്ചർ ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ കട്ടിൽ മേടിക്കുമ്പോൾ ഒറ്റ വലിപ്പത്തിലുള്ള ഒറ്റ പലകയിലുള്ള കട്ടിൽ കിട്ടുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റില്ല. ഇത് രണ്ട് പീസായിട്ട് തന്നെ എളുപ്പമല്ല കയറ്റാൻ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഒറ്റ പീസാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇനി നമ്മൾ ഈ കട്ടിലിൻ്റെ ഹെഡ് ബോർഡ് ജോയിൻ്റ് ചെയ്യുകയാണ്. ഇതേപോലെ നെറ്റ് ബോൾട്ട് ഇട്ടിട്ടാണ് ജോയിൻ്റ് ചെയ്യുക. അതിന് അങ്ങനെ നമ്മൾ ആ ഹെഡ് ബോർഡ് ഒരു ബോക്സിൻ്റെ ഒപ്പം ജോയിൻ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നെട്ടും ബോൾട്ട് ഇട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തൊരു ഭാഗം കൂടി ഉണ്ട്, അതും കൂടി അതിനൊപ്പം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ടൈപ്പ് കട്ടിൽ സെറ്റായി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗവും സെറ്റ് ചെയ്യുകയാണ്. അതും അതിനൊപ്പം ചേർത്ത് വെച്ച് ജോയിൻ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബോക്സ് ടൈപ്പ് കട്ടിൽ സെറ്റായി. ഇനി ഇതിന് രണ്ട് ഡ്രോയർ ഉണ്ട്, അതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിൽ ഓക്കെയാണ്. അങ്ങനെ രണ്ട് ഡ്രോയറും കൂടി സെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കട്ടിലിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ആവശ്യത്തിന് സ്റ്റോറേജ് കിട്ടുന്ന ടൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോക്സൊക്കെ വലിയ ബോക്സ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് സ്റ്റോറേജൊക്കെ കിട്ടും. ബെഡ്ഷീറ്റ്, ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ മുകളിലെ റൂമിലും കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ തേക്കിൻ്റെ ഫിനിഷിങ്ങുള്ള കട്ടിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡ്രോയറ് വരുന്ന ഭാഗം ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡിൻ്റെ ഭാഗമൊക്കെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലെ റൂമിൽ നമ്മളൊരു കോഫി കളറുള്ള കട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിന് ഡിസൈനായിട്ട് ക്രീം കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴത്തെ റൂമിലുള്ള മാതിരി തന്നെ ഇതേപോലെ സ്റ്റോറേജൊക്കെ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ക്ലോത്തും കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളായിട്ട് തന്നെയാണ് ഈ റൂമിലും കട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കട്ടിൽ പണിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നമ്മളതിനെ കോൺടാക്ട് ചെയ്യണം. ഏത് മെഷർമെൻറ്റിൽ വേണമെങ്കിലും ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമ്മൾ കട്ടിലുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.